Hi friends, welcome back to my channel Lulu's Vlogs. Inna vannittulla oru halwayude recipe umayittanu lockdown okke aayittu porathunnu vaangikkan pattathonde namukku ithe veettum thanne easy aayittu thayaaraakki edukkam. Appo idu enganeyanu thayaaraakki edukkunnathu namukku nokkam. Njan ivide oru 2 manikkur vellathil ittu kudarthu vecha noorku godambaanu idu. This is a fine Yan they would have run the brashite arch at the tender. In an anivoder and all etch a charker at the tender, the Namalona, alichad canum. In a Namkuandadar muka cuppa, thing a pali. In Namaluru saucepan at the vegetable flame on Akivakam. In a Namaladilaka Namalanerta, arch vegetula, mix and alava the Namaladilaka it would come. എന്നിട്ട് നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം കട്ട കെട്ടാതെ തന്നെ ഇളക്കി കൊടുക്കണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൈ വിട്ടാൽ പോലും ഇത് നല്ലോണം കട്ട കെട്ടുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു 3 ഏലക്കായി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ശർക്കര അരിച്ചത് ഇട്ട് കൊടുക്കാം ഇത് ബ്രൗൺ കളറിലുള്ള ശർക്കര എന്ന എടുക്കണം എന്നാലേ ഇതിന്റെ ഒരു കളർ കിട്ടത്തുള്ളൂ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മള് വീണ്ടും കുറച്ചും കൂടി നെയ്യ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം നമ്മൾ നെയ്യ് ഇട്ടിട്ട് ഇളക്കി ഇളക്കിയിട്ടാണ് നമ്മൾ ഹൽവയുടെ ആ ഒരു പരുവത്തിലാക്കി എടുക്കുന്നത് ഇത് ഒരു കുറേ പ്രാവശ്യം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒരു കുറേ നേരം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ നമ്മൾ ഇനിയും ഹൽവയുടെ ഒക്കെ ഒരു പരുവത്തിൽ എത്തണമെങ്കിൽ വീണ്ടും വീണ്ടും നെയ്യ് ഇട്ട് കൊടുക്കണം അധികം ആവരുത് കേട്ടോ ഇങ്ങനെ ആവുന്ന വരെ നമ്മൾ കുറച്ചൊക്കെ നെയ്യ് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ ആയതിന് ശേഷം നമുക്ക് നെയ്യ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇതാണ് ഏകദേശം നമ്മൾ ഹൽവയുടെ ഒക്കെ ഒരു പരുവം ഇങ്ങനെ ആയി കിട്ടണം നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് നമ്മൾ ഒരു നല്ലപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് എടുക്കണം നമ്മൾ നെയ്യൊക്കെ എല്ലാ വശത്തെത്തുന്ന അതിനൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഹൽവ പെട്ടെന്ന് തന്നെ ഒന്ന് വിട്ടിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് നമ്മൾ ഹൽവ ഉണ്ടാക്കിയ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് നല്ലപോലെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇത് ഓപ്ഷണലാണ് ഇനി നമ്മളിതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിടർത്തിയതിന് ശേഷം നമ്മൾ രണ്ട് തട്ട് തട്ടിയാൽ നമുക്കിത് നല്ല ഈസി ആയിട്ട് ഇത് പുറത്തേക്ക് വരും കണ്ടോ നമ്മൾ നല്ല ഈസി ആയിട്ടാണ് ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ വീണ്ടും നട്ട്സ് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിനെ വീണ്ടും പറയാം ഓപ്ഷണലാണ് ഇല്ലെങ്കിലും നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട് അപ്പം ദേ കണ്ടോ ഞാനിതൊന്ന് ജസ്റ്റ് മുറിച്ചെടുക്കുവാണ് പിന്നെ ഇത്രയല്ലോ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ തയ്യാറാക്കാനായിട്ട് കടയിൽ കിട്ടുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റാണ് ഇതിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ